പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഖാക്കളെ സുഹൃത്തുക്കളെ ഇടുക്കി സി പി ഐയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ സമകാലീന രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രഭാഷണം നടത്തണം എന്ന് സഹാക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമുക്കെല്ലാം അറിയുന്നതുപോലെ ലോകമാകെ ഒരു വലിയ മഹാമാരിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയമാണ് മൂന്ന് നാല് മാസമായി ഓരോ രാജ്യത്തും കോവിഡിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയും അതിൻ്റെ വിവിധങ്ങളായ രൂപത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തു വരുന്ന സന്ദർഭമാണ് നമുക്കറിയുന്നതുപോലെ നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ളൊരു പൊതുപ്രവർത്തന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് രാജ്യത്തും ലോകത്താകമാനം നിലനിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തും സ്ഥിതി അതുതന്നെയാണ് നമ്മുടെ രാജ്യം കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി ഒരു ഭാരത് ഹർത്താൽ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ജനകീയ ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു പ്രാരംഭ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി അതിനെ തുടർന്ന് ഇരുപത്തി നാലാം തീയതി മുതൽ രാജ്യവ്യാപകമായ ലോക്ക്ഡൗണിലേക്ക് നമ്മുടെ രാജ്യം പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു നമുക്കറിയുന്നതുപോലെ നമ്മുടെ സംസ്ഥാനവും നേരത്തെ തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ച സംസ്ഥാനമാണ് ഒരുപക്ഷെ ഇന്ത്യയിലാദ്യമായി കോവിഡ് വൈറസിൻ്റെ തുടക്കം ഉണ്ടായത് കേരളത്തിലാണ് ചൈനയിൽ പഠിക്കാൻ പോയ വിദ്യാർത്ഥികളായിട്ടുള്ള മലയാളി വിദ്യാർത്ഥികളിലൂടെയാണ് കോവിഡ് വൈറസ് ഇന്ത്യയിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് നമ്മുടെ കേരളം കേരള സർക്കാർ വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യുന്ന അതിനെ പ്രതിരോധിക്കുന്ന അതിനാവശ്യമായിട്ടുള്ള അവരെ ഏറ്റവും കൃത്യമായി നിരീക്ഷിച്ച് അവർക്ക് ട്രീറ്റ്മെൻറ്റ് നൽകി അവരെ സുഖപ്പെടുത്തി മറ്റാരിലേക്കും രോഗം പകരാതെ സംരക്ഷിക്കുന്ന പ്രവർത്തനം കേരളം നടത്തുകയുണ്ടായി ഇന്ത്യ രാജ്യത്ത് അതിനുശേഷം പിന്നീട് മറ്റ് പല പ്രദേശങ്ങളിലേക്കും ഈ മഹാമാരി പടരുന്ന സാഹചര്യം ഉണ്ടായി സ്വാഭാവികമായി ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ അതുവരെയുള്ള എല്ലാ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ നമുക്ക് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളെയും നിഷ്ക്രിയമാക്കുന്ന അതിനെ തടസ്സപ്പെടുത്തുന്ന പ്രവർത്തനം തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ജോലി ചെയ്യാൻ ആളുകൾക്ക് കഴിയാത്ത സാഹചര്യം നിലവിലുള്ള ആളുകൾ അതാത് സ്ഥലത്ത് തന്നെ നിൽക്കണം അതാത് പ്രദേശങ്ങളിൽ തന്നെ തങ്ങണം എന്ന രീതിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ ആവശ്യം അതേപോലെ തന്നെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ കൂടിക്കണക്കിന് വരുന്ന ജനങ്ങളെ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു സ്തംഭനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന പ്രവർത്തനമാണ് ഈ ലോക്ക്ഡൗണിലൂടെ ഉണ്ടായത് അറിയാം അത് ഇത്തരത്തിലുള്ള വൈറസ് വ്യാപനം തടയാനുള്ള ലോകാരോഗ്യ സംഘടന നിശ്ചയിക്കപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ലോക്ക്ഡൗൺ എന്ന കാര്യം എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് മറ്റെല്ലാ രാജ്യങ്ങളും ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ച ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ലോക്ക്ഡൗണുകളിലൂടെയാണ് നാട്ടിലെ ഈ വൈറസ് വ്യാപനത്തെ തടയാൻ നല്ലതുപോലെ ഇടപെട്ടത് എന്ന് നമുക്കറിയാം ഇതിൻ്റെ വൈറസിൻ്റെ ആദ്യ രൂപം രൂപപ്പെട്ട ചൈനയിൽ ഏറ്റവും ബലപ്രദമായി അവർ ഈ ലോക്ക്ഡൗണിലൂടെയാണ് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി തയ്യാറായത് പല രാജ്യങ്ങളും ഈ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ടുള്ള സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ജനങ്ങളുടെ രോഗം പകരാനുള്ള സാധ്യതകളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുന്ന സമ്പ്ര സമ്പ്രദായം തന്നെയാണ് സ്വീകരിച്ചത് ഇന്ത്യയും ആ സമ്പ്രദായം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് ലോകത്തിലെ മറ്റ് പല വികസിത രാജ്യങ്ങളിലും നമ്മളേക്കാളൊക്കെ സാമ്പത്തികമായി വികാസം പ്രാപിച്ച വികസിത രാജ്യങ്ങളായിട്ടുള്ള പല രാജ്യങ്ങളും പ്രത്യേകിച്ചും യൂറോപ്പ് അതുപോലെ തന്നെ അമേരിക്കൻ ഐക്യനാടുകളിലെ രാ സംസ്ഥാനങ്ങൾ പലതും ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധ പ്രവർത്തനത്തെ വേണ്ടത്ര ഗൗരവബുദ്യ കാണാതെ വന്നതിൻ്റെ ചില തുടർ അനുഭവങ്ങൾ അവരുടെ സമൂഹത്തിലുണ്ടായി രോഗവ്യാപനം വ്യാപകമാകുന്ന സാഹചര്യം ഉണ്ടായി ധാരാളം ആളുകൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന അവസ്ഥയിലേക്ക് പോയി അവരെ ആരോഗ്യ ശൃംഖല തന്നെ താളം തെറ്റുന്ന സാഹചര്യം ഉണ്ടായതും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഏറ്റവും ഫലപ്രദമായി രോഗപ്രതിരോധത്തിൻ്റെ മാർഗങ്ങളിലൊന്നു തന്നെയായിട്ട് ലോകം ഇപ്പോഴും പരിഗണിച്ചത് ഈ സാമൂഹ്യ അകലം പ്രാപിച്ചുകൊണ്ട് രോഗവ്യാപനം തടയാൻ സാധ്യമാകുമെന്ന കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാനിത് സൂചിപ്പിച്ചത് നമ്മുടെ രാജ്യം അത്തരത്തിലുള്ള ഒരു ലോക്ക്ഡൗണിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി ഭാരതത്തിൽ ഇവിടെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ കർഷകർ കർഷക തൊഴിലാളികൾ പാവപ്പെട്ട ജനത പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രയാസകരമായിട്ടുള്ള സ്ഥിതിയുണ്ട് നമ്മൾ നമ്മുടെ ഈ നാളുകളിൽ നമ്മൾ കാണുകയുണ്ടായി ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പട്ടണ പ്രദേശങ്ങളിലേക്ക് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് തൊഴിൽ തേടി എത്തിയ തൊഴിലാളികളും കുടുംബങ്ങളും ഈ ലോക്ക്ഡൗണിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ സ്വന്തം നാടുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള അവരുടെ യാത്രകളുടെ വളരെ ദയനീയമായ ചിത്രങ്ങൾ നമ്മൾ കാണുകയുണ്ടായി അവർ കാൽനടയായി ഒരു സംസ്ഥാനത്തു നിന്ന് രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങൾ മറികടന്ന് അവരുടെ നാടുകളിലേക്ക് പോകാൻ വേണ്ടി കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ മാതാപിതാക്കളും കുടുംബവും നടക്കം നടന്ന വളരെ ദയനീയമായിട്ടുള്ള കാൽനട യാത്രകളുടെ ചിത്രങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയുണ്ടായി അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോയ എത്തിയ തൊഴിലാളികൾ അവരുടെ ജീവിത ചുറ്റുപാടുകളൊക്കെ വളരെ വളരെ ദയനീയമാണ് എന്ന ചിത്രം നമ്മൾ ആ നാടുകളിലാണ് മനസ്സിലാക്കാൻ കൂടുതൽ നമുക്കവസരം ഉണ്ടായത് ഈ തിരിച്ചുപോക്കിൻ്റെ യാതനാപൂർണമായ യാത്രകൾക്കിടയിൽ ധാരാളം ജീവനുകൾ പൊലിയുന്ന കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി ആക്സിഡൻറ്റിലായിട്ടും അതുപോലെ തന്നെ ഇത്രയും ദീർഘമായ യാത്ര പദങ്ങളിൽ ക്ഷീണിതരായിട്ട് മരിച്ചു വീഴുന്ന സാഹചര്യവും നമ്മൾ കണ്ടു ഏറ്റവും ദയനീയമായ ഒരു കാഴ്ച ഉത്തരേന്ത്യയിൽ നിന്ന് നമ്മൾ വൺ വണ്ടതാണ് സ്വന്തം ആമ്മ മരിച്ചു കിടക്കുന്ന ശവശരീരത്തെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഒരു കുട്ടി നടത്തുന്ന പരിശ്രമത്തിൻ്റെ ചിത്രം നമ്മുടെ മാധ്യമങ്ങളിലൂടെ വന്നപ്പോൾ അത് കണ്ട എല്ലാവരുടെയും മനസ്സിനെ ഏറ്റവും ദുഃഖത്തിലാഴ്ത്തിയ ഒരു ചിത്രമാണ് അത് എന്ന് എല്ലാവർക്കും അറിയാം അത്തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രയാസങ്ങൾ നമ്മുടെ ഭാരതീയ പൊതുസമൂഹം അഭിമുഖീകരിക്കുകയുണ്ടായി തീർച്ചയായും ഇത്തരമൊരു സാഹചര്യത്തിലാണ് കോവിഡിൻ്റെ മഹാമാരിയെ പ്രതിരോധിക്കുന്ന ലോക്ക്ഡൗൺ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കണം എന്ന നിലപാട് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യ ശക്തികളൊക്കെ മുന്നോട്ട് വെച്ചത് ന്യായമായും കേരളം അത്തരമൊരു ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് തുടർന്ന് ഏറ്റവും ആദ്യമായി ഒരു പാക്കേജ് പ്രഖ്യാപിച്ച സംസ്ഥാനം കേരള സംസ്ഥാനമാണ് ഇരുപതിനായിരം കോടി രൂപയുടെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഇത്തരമൊരു തൊഴിലും ജോലിയും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഘട്ടത്തിൽ പാവപ്പെട്ട ആളുകളുടെ ജീവിതം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ സഹായകരമായിട്ടുള്ള നിരവധി പദ്ധതികൾ കേരളം പ്രഖ്യാപിച്ച ആ പാക്കേജിൽ ഉൾപ്പെടുകയുണ്ടായി ഇവിടെ നമ്മുടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കാർഡുടമകൾക്ക് എൺപത്തി ഒൻപത് ലക്ഷത്തിൽ പരം വരുന്ന കാർഡ് ഉടമകൾക്ക് സൗജന്യമായ ഭക്ഷ്യധാന്യ വിതരണവും അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ സൗജന്യമായ കിറ്റുകളും പതിനെട്ട് പത്തൊൻപത് ഐറ്റം നിത്യോപയോഗ അടങ്ങുന്ന കിറ്റുകൾ സൗജന്യമായി റേഷൻ കടകളിലൂടെ എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനം ഉൾപ്പെടെ സാധാരണക്കാരായ ആളുകൾക്ക് ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്ന ക്ഷേമ പെൻഷനുകളും അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക സഹായ പദ്ധതികളിലൂടെ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളുമൊക്കെ ഈ ഇത്തരമൊരു നിർണായക ഘട്ടത്തിൽ അവർക്ക് അഡ്വാൻസായി കൊടുത്ത് അവരെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതിൻ്റെ സഹായ പദ്ധതി പ്രഖ്യാപനത്തിലൂടെ പാക്കേജ് പ്രഖ്യാപനത്തിലൂടെ നടത്തിയത് നമ്മൾ കാണുകയുണ്ടായി ഒരുപക്ഷേ കേരളം ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് നേടിയ നേട്ടങ്ങളുടെ ഭാഗമായി കോവിഡിൻ്റെ വ്യാപനവും അതുപോലെ തന്നെ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള പ്ര പ്രതിരോധ പ്രവർത്തനങ്ങളും ഏറ്റവും മികവാർന്ന രീതിയിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ ജീവിത ദുരിതത്തിന് ആശ്വാസം പകരുന്നതിന് വേണ്ടി ഇത്തരം സഹായ പദ്ധതികൾ ഫലപ്രദമായി എന്ന കാര്യവും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ലോക്ക്ഡൗണിൻ്റെ കാലയളവിലും കേരളത്തിലെ ജനങ്ങൾ പട്ടിണിയോ അതുപോലെ തന്നെ പ്രയാസകരമായ ജീവിത സാഹചര്യങ്ങളെയോ അതൊന്നുമില്ലാതെ തന്നെ അവർക്കത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് ഏറ്റവും ജനകീയമായ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഇതിനെയൊക്കെ കാണാൻ ശ്രമിച്ച ഒരു ഗവൺമെൻറ്റിൻ്റെ കൂടിയിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നും വളരെ പ്രതീക്ഷയോടുകൂടി നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങളും ഇത്തരത്തിലുള്ള ഒരു സഹായകരമായ പാക്കേജ് പ്രഖ്യാപിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി വളരെ വൈകിയാണ് കേന്ദ്ര ഗവൺമെൻ്റ് അത്തരത്തിലുള്ള ഒരു വലിയ പാക്കേജ് പ്രഖ്യാപിച്ചത് ആ പാക്കേജ് പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ഇരുപത് ലക്ഷം കോടി രൂപയുടെ പാക്കേജ് എന്ന രീതിയിലാണ് അതിൻ്റെ പ്രഖ്യാപനം വന്നത് മൂന്ന് ദിവസം തുടർച്ചയായി നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനും അവരുടെ സഹമന്ത്രിയും മീഡിയകളെ കണ്ടുകൊണ്ട് ആ പാക്കേജ് പ്രഖ്യാപനം നടത്തുകയുണ്ടായി പ്രധാനമന്ത്രി തന്നെ അതിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് അത് കേരള ഇന്ത്യ രാജ്യത്തിൻ്റെ ഊന്നിയ മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിതത്തിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ രാജ്യത്ത് വേണ്ടത് അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നത് എന്ന രീതിയിലുള്ള ഒരു ആമുഖം അദ്ദേഹം മീഡിയകളിലൂടെ വന്ന് ലോകത്തോട് പറഞ്ഞതും നമ്മൾ കണ്ടതാണ് ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ഒരു പദ്ധതിയിലൂടെ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പാക്കേജാണ് വരാൻ പോകുന്നത് എന്ന് പ്രധാനമന്ത്രി വളരെ കൂടി പറഞ്ഞത് നമ്മൾ കാണുകയുണ്ടായി എന്നാൽ ധനമന്ത്രിയുടെ പ്രഖ്യാപനം മൂന്ന് ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു ആ കാഴ്ചപ്പാട് ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയുന്ന ഭൂരിഭാഗം പദ്ധതികളും ആ ദിശയിൽ ചിന്തിക്കുന്നതായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ബാങ്കിങ് മേഖലയിലും അതുപോലെ തന്നെ നമ്മുടെ ധനകാര്യ കോർപ്പറേറ്റ് മുതലാളിമാരുടെ സാമ്പത്തിക ബാധ്യതകൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ എന്ന രീതിയിലാണ് അതിൻ്റെ ഭൂരിഭാഗം പ്രഖ്യാപനവും വന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ലക്ഷം കോടിയിൽ പരം രൂപ മാത്രമാണ് നമ്മുടെ സാധാരണക്കാരായ ആളുകളിലേക്ക് വിവിധങ്ങളായ പദ്ധതികളിലൂടെ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് സഹായകമായത് ആ ഘട്ടത്തിലും നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച ഉയർന്നു വന്നത് നമ്മുടെ വിശ്വപ്രസിദ്ധരായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ലോക നോബൽ സമ്മാന ജേതാക്കളായിട്ടുള്ള അമർത്യാസനും അതുപോലെ തന്നെ അഭിജിത്ത് ബാനർജി ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിദഗ്ദ്ധന്മാർ നമ്മുടെ രാജ്യത്തോട് പ്രഖ്യാപിച്ചത് ലോകത്തോട് പ്രഖ്യാപിച്ചത് ഇത്തരമൊരു കോവിഡിൻ്റെ ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന ഒരു കാലയളവിൽ ജനങ്ങൾക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ക്ക് സഹായം കിട്ടണമെന്നുണ്ടെങ്കിൽ നേരിട്ട് അവരിലേക്ക് സമ്പത്ത് വിനിമയം ചെയ്യാൻ കഴിയണം പണം എത്തിക്കാൻ വേണ്ടി കഴിയണം അങ്ങനെ പണം എത്തിക്കുമ്പോഴാണ് ആ പണം നമ്മുടെ സമൂഹത്തിൽ ഒരു ചലനമുണ്ടാക്കാനും സമൂഹത്തെ മുന്നോട്ട് നയിക്കാനും സാധിക്കുക അവരുടെ വ്യക്തിപരമായ ജീവിത പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം എത്തിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് എന്ന് ഇത്തരം സാമ്പത്തിക വിദഗ്ധന്മാരായിട്ടുള്ള നോബൽ സമ്മാന ജേതാക്കൾ ഉൾപ്പെടെ അവരുടെ നിലപാടിലൂടെ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു നിലപാട് സ്വീകരിക്കാൻ അത് തയ്യാറായില്ല എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി അവരുടെ മനസ്സിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് ആഗോളവൽക്കരണത്തിൻ്റെ സാമ്പത്തിക നയങ്ങളെ കോവിഡിൻ്റെ കാലഘട്ടത്തിലും ത്വരിതപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് എന്ന് നമുക്ക് ആ പദ്ധതിയുടെ ഓരോ പ്രഖ്യാപനങ്ങളും വിശദമായി പരിശോധിക്കാൻ ശ്രമിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും സ്വാശ്രയ ഭാരതം എന്ന ആശയം മുന്നോട്ട് വച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്ന് പറയുമ്പോഴും മൾട്ടിനാഷണൽ കമ്പനികൾക്ക് നമ്മുടെ രാജ്യത്ത് അടിയറ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടത് തുടർന്ന് നമ്മൾ കാണുന്ന കാഴ്ച എന്താ നമ്മുടെ ഏറ്റവും തന്ത്രപ്രധാനമായ പ്രതിരോധ മേഖലയിലെ വ്യവസായ പോലും ഷെയർ വിൽക്കുന്ന പ്രവർത്തനം ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയുണ്ടായി എന്തിനേറെ ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവാണ് ഇന്ത്യൻ റെയിൽവേ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമെന്ന രീതിയിൽ റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പിന്നീടുണ്ടായി പാർലമെൻറ്റിനകത്ത് നടന്ന ചർച്ചയിലും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആവശ്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഇത്തരമൊരു നിലപാട് മാറ്റം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന പ്രഖ്യാപനം വന്നപ്പോൾ പാർലമെൻറ്റിനകത്തും പുറത്തും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ അതിനെതിരായിട്ടുള്ള ആശങ്ക രേഖപ്പെടുത്തുകയുണ്ടായി അപ്പോഴൊക്കെ ഗവൺമെൻറ് പറയാൻ ശ്രമിച്ച കാര്യം റെയിൽവേയിൽ സ്വകാര്യവൽക്കരണ പ്രവർത്തനം നടത്താൻ പോകുന്നില്ല അതൊക്കെ തെറ്റായ രീതിയിലുള്ള പ്രചരണത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയാനാണ് അവർ ശ്രമിച്ചത് പക്ഷേ യാഥാർത്ഥ്യം എന്താ നമ്മുടെ പല തന്ത്ര വളരെ പ്രധാനപ്പെട്ട റൂട്ടുകളിൽ ഒക്കെ സ്വകാര്യ മേഖലയ്ക്ക് സർവീസ് നടത്തുന്നതിനാവശ്യമായ രീതിയിൽ റെയിൽവേയെ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് നമുക്കറിയാം ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം ലഭ്യമായി ഏറെക്കാലം നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഭാഗമായി റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ പുതു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പക്ഷേ ഈ ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം റെയിൽവേ ബഡ്ജറ്റിന് തന്നെ ഇല്ലാതെ ആക്കുന്നൊരു സാഹചര്യം ഉണ്ടായി നമ്മുടെ പഞ്ചവത്സര പദ്ധതികളെ ഇല്ലാതാക്കിക്കൊണ്ട് നീതി ആയോഗിലേക്ക് മാറിയത് നമ്മൾ കണ്ടതാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കല്ല കേന്ദ്ര ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയും മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു സാധ്യത വ്യവസായ മേഖലയിൽ കൊണ്ടുവരണമെന്ന നിലപാടാണ് മുതലാളിത്ത സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധന്മാരും ആ നയ സമീപനം സ്വീകരിക്കുന്ന വലതുപക്ഷ ഗവണ്മെൻറ്റുകളും എല്ലായിടത്തും സ്വീകരിക്കുന്ന സമീപനം അതുതന്നെയാണ് മത്സരം നിഷ്ഠിതമായൊരു വ്യവസായ സം അന്തരീക്ഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും ഫലപ്രദമായ സേവനവും സൗകര്യവും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമാകുമെന്ന ആശയമാണ് അതിലൂടെ അവർ പറയാൻ ശ്രമിക്കുന്നത് പക്ഷേ നമ്മുടെ അനുഭവം എന്താ ഇത്രയും വലിയ തോതിലുള്ള ജനങ്ങൾക്കുള്ള ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന തന്ത്രപ്രധാനമായ മേഖലകളിൽ സ്വകാര്യ അല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളെ ആകെ സ്വകാര്യ സ്വകാര്യവൽക്കരിക്കുന്നതിലേക്കാണ് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് എന്ന കാഴ്ച ആവർത്തിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ എൽ ഐ സിയെ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇപ്പോൾ വീണ്ടും പ്രഖ്യാപിച്ചു പല ഇൻഷുറൻസ് മേഖലയെ ധാരാളമായി സ്വകാര്യവൽക്കരിക്കുന്ന പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എൽ ഐ സിയുടെ ചരിത്രം ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ പണം കണ്ടെത്തിയ അല്ലെങ്കിൽ പണം മുടക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നു നമ്മുടെ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന എൽ ഐ സി ആ എൽ ഐ സിയെ സ്വകാര്യവത്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ ബാങ്കുകൾ പൊതുമേഖലാ ബാങ്കുകളെ ചെയ്ത് വലിയ വലിയ ബാങ്കുകളാക്കുക എന്ന സമീപനം സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുക എന്ന പ്രവർത്തനം നടക്കുകയാണ് രാജ്യം പൊതുമേഖലാ ബാങ്കുകളിലേക്ക് നമ്മുടെ സ്വകാര്യ ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്ന പ്രവർത്തനത്തിലൂടെ നമ്മുടെ ബാങ്കിങ് മേഖലയെ താഴെ തലങ്ങളിലേക്ക് എത്തിക്കുകയും ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുകയും ജനങ്ങൾക്ക് ഏറ്റവും പ്രാപ്യമാക്കുന്ന സംവിധാനം ഒരുക്കുകയൊക്കെ ചെയ്ത നമ്മുടെ രാജ്യം പൊതുമേഖലാ ബാങ്കിങ്ങിലൂടെ നമ്മുടെ സാധാരണക്കാരന് ഈ വ്യവസായത്തിലേക്ക് ബാങ്കിങ് വ്യവസായത്തിലേക്ക് അതുമായി ബന്ധപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനം നമ്മൾ ഒരേ തോതിൽ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചൊരു സമൂഹമാണ് ഭാരത് സമൂഹം അവിടെയാണ് ബാങ്കിങ് ശൃംഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ കാണിക്കുന്നത് കോവിഡിൻ്റെ മറവിൽ മുതലാളി യുക്തവൽക്കരണ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന കാഴ്ചപ്പാട് കേന്ദ്ര ഗവൺമെൻറ് നിരന്തരമായി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കോവിഡിൻ്റെ മറവിൽ മുതലാളി കോർപ്പറേറ്റ് മുതലാളിത്തത്തിന് സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത് നമ്മുടെ രാജ്യത്തെ സ്വാശ്രയ ഭാരതം സൃഷ്ടിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് അത്തരം മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുകയും മറുഭാഗത്ത് മൾട്ടിനാഷണൽ കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന നയസമീപനത്തെ ഒരു കാരണവശാലും അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നിലപാടിനെ ഈ സാമ്പത്തിക നയങ്ങളെ അതിൻ്റെ ജനവിരുദ്ധ സമീപനത്തെ ഏത് കാലത്തും ചോദ്യം ചെയ്യുകയും അതിനെതിരായിട്ട് സമരമുഖത്ത് വരികയും ചെയ്തവരാണ് നമ്മൾ എന്ന കാര്യം എല്ലാവർക്കും അറിയാം നമ്മൾ നടത്തിയ നിരന്തരമായ ആ പോരാട്ടങ്ങൾ ഒരു പരിധിവരെ ഈ രാജ്യത്തെ കോർപ്പറേറ്റ് വൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേന്ദ്ര ഗവൺമെൻറ്റ് യു പി എ മരിക്കുന്ന കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ തുടക്കം കുറിച്ചതാണ് അതിൻ്റെ വിപുലീകരണവും അതിൻ്റെ വ്യാപനവുമാണ് ഇപ്പോൾ യു അതിനൊക്കെ അന്ന് തള്ളിപ്പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം നമ്മൾ കാണുകയുണ്ടായി ഇന്ത്യ രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്ന വർദ്ധിക്കുന്ന കാഴ്ച തുടർച്ചയായി ദിവസങ്ങളോളം ഇന്ത്യയിലെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കുന്ന നടപടിയുണ്ടായി പെട്രോളിയം കമ്പനികൾക്ക് വില വർദ്ധിപ്പിക്കാനുള്ള അധികാരാവകാശം കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്തതോടു കൂടി അവർ പറയുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന വില അനുസരിച്ച് വില വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനുള്ള അവകാശം നൽകിയെന്നാണ് നമുക്കറിയുന്നൊരു കാര്യം എന്താ ലോക മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഗണ്യമായി ഇടിയുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ക്രൂഡ് ഓയിലിൻ്റെ വില ഇടിയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അതിൻ്റെ ലാഭം അതിൻ്റെ മിച്ചം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കേണ്ടതാണ് ഇവിടെ ആ മിച്ചം ലഭിച്ചില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ആ കുറവിനെ അനുസൃതമായി നമ്മുടെ ടാക്സ് വർദ്ധിപ്പിച്ച് കേന്ദ്ര ഗവൺമെൻറ് അത് നേരിട്ട് അവർ കൈവശപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞതിനെ തുടർന്ന് നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാനും അതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന ഈ സാമ്പത്തിക നേട്ടം രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടാവുകയാണ് വേണ്ടത് പക്ഷേ അതുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ദൈനംദിനം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിത ദുരിതം വർദ്ധിക്കുന്ന സാഹചര്യമാണ് വണ്ടി ഓടിക്കുന്നവരുടെ സാമ്പത്തികമായി ശേഷിയുള്ള ആളുകളുടെ ചിലവിൽ മാത്രമല്ല അത് വർധനവ് വരുത്തുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർ വാങ്ങിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ ഉൾപ്പെടെ വർധനവുണ്ടാവുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്ത് അത് ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ അവിടെ ഈ വരുന്ന ട്രാൻസ്പോർട്ടിംഗ് ചെലവ് ഉൾപ്പെടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ വർദ്ധിക്കുമെന്ന കാര്യം ഏത് സാധാരണക്കാരായ ആളുകൾക്കും പെട്ടെന്ന് മനസ്സിലാകാവുന്നൊരു കാര്യമാണ് അപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഗുണം കേന്ദ്ര ഗവൺമെൻ്റ് എടുക്കുകയും സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി കേന്ദ്ര ഗവൺമെൻ്റ് വക്താക്കൾ പറഞ്ഞതെന്താ ഈ ഗുണം കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നു ടാക്സ് ഇനത്തിൽ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് തന്നെ മറ്റൊരു രൂപത്തിൽ കിട്ടുന്നു എന്നാണ് നമ്മുടെ ഒരു കേന്ദ്ര മന്ത്രി മലയാളിയായിട്ടുള്ള കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് കക്കൂസ് ഉണ്ടാക്കി കൊടുക്കാനും പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുമാണ് ഈ പണം ഉപയോഗിക്കുന്നത് വസ്തുത എന്താ ഈ പണം കേന്ദ്ര ഗവൺമെൻറ് കൈവശപ്പെടുത്തി ആ കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ആ പണം വിനിയോഗിക്കുകയാണോ ചെയ്തത് ഒരു ചെറിയ ശതമാനം ചെയ്തിട്ടുണ്ടാവും പക്ഷെ കൂടുതൽ പണം ചിലവഴിച്ചത് എന്താ നമ്മുടെ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് പണം തിരിച്ചടയ്ക്കാത്ത മൾട്ടിനാഷണൽ കമ്പനികൾ ടാക്സ് കൊടുക്കാൻ വീഴ്ച വരുത്തിയ മൾട്ടിനാഷണൽ കമ്പനികൾ അവർ കോർപ്പറേറ്റുകൾ അവരുടെ പണം എഴുതി തള്ളുന്ന ചിത്രം നമ്മൾ കണ്ടില്ലേ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ രീതിയിലുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ കോർപ്പറേറ്റുകളുടെ പണം എഴുതി തള്ളിയത് ആ പണം എഴുതി തള്ളുക എന്ന് പറഞ്ഞാൽ എന്താ കേന്ദ്ര ഗവൺമെൻറ് ഈ രീതിയിൽ ജനങ്ങളിൽ നിന്ന് കൊള്ളയടിച്ച് സംഭരിക്കുന്ന പണം അത്രയും രാജ്യത്തെ മുതലാളിമാർക്ക് ഇളവ് ചെയ്തു കൊടുക്കുന്ന കാഴ്ചയാണ് അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് കുറച്ച് കക്കൂസ് പണത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ വലിയ തുകയാണ് നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവണ്മെന്റ് വിനിയോഗിക്കുന്നത് ഇതൊരു വലിയ തോതിലുള്ള നയപരമായ വിഷയ പ്രശ്നങ്ങളുടെ നിലപാടുകളുടെ വിഷയാണ് കേന്ദ്ര ഗവണ്മെന്റ് സ്വീകരിക്കുന്നത് ഏത് വർഗത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കലാണ് ആരെയാണ് അവർ സംരക്ഷിക്കാതിരിക്കുന്നത് ഈ രണ്ട് നയങ്ങൾ തമ്മിലുള്ള ഒരു വേർതിരിവ് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും നിലപാടുകളും നയസമീപനങ്ങളും പരിശോധിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അവിടെയാണ് കേന്ദ്ര ഗവൺമെൻറ് സാധാരണക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന് വേണ്ടി അവരെ അവർക്ക് വളരെ ഉദാരമായ സമീപ നിലപാ ഇളവുകൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദാരമായ സമീപനം സ്വീകരിക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മൾ നേരിട്ട് കാണുകയാണ് ഈ മാർച്ച് അവസാനമായി നമ്മുടെ നാട്ടിൽ മാർച്ച് മാസത്തിൽ ആരംഭിച്ച കോവിഡ് മഹാമാരിയുടെ വ്യാപനം ഇപ്പോൾ നമ്മുടെ രാജ്യവും മറ്റ് രാജ്യങ്ങളെപ്പോലെ തന്നെ വലിയ തോതിൽ അതിൻ്റെ പകർച്ച വ്യാധിയുടെ വ്യാപനം അനുഭവപ്പെടുകയല്ലേ ലോകത്തല തന്നെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഈ കോവിഡ് നയൻ്റീൻ എന്ന് പറയുന്ന മഹാമാരി വ്യാപിക്കുന്ന ഇടയുണ്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ച് അതിൻ്റെ ജനസംഖ്യ അടിസ്ഥാനത്തിൽ കണക്കാക്കുമ്പോൾ ലോകത്തിലെ രണ്ടാം സ്ഥാനത്തേക്ക് വരാനോ വേണ്ടി ഒന്നാം സ്ഥാനത്തേക്ക് പോകാനോ ഇടയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് ഉത്തരവാദപ്പെട്ട ശാസ്ത്രരംഗത്തെ ആരോഗ്യ മേഖലയിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരമൊരു രാജ്യത്തെ നമ്മൾ ഈ മരണപ്പെട്ട ആളുകളുടെയൊക്കെ സാമൂഹിക പശ്ചാത്തലം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് വളരെ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം കിടക്കുന്ന ജനവിഭാഗങ്ങളിലേക്കാണ് ഈ രോഗം കൂടുതലായിട്ട് വ്യാപിക്കപ്പെടുന്നത് മരണം അവരിലേക്കാണ് കൂടുതൽ വരുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഒരു ഉത്തരവാദപ്പെട്ട ജനാധിപത്യ സർക്കാർ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നതോ നടത്തുന്നതോടൊപ്പം തന്നെ സാമ്പത്തികമായി നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കാനും സഹായിക്കാനും ആവശ്യമായിട്ടുള്ള നിലപാടുകൾ നയപരമായ സമീപനങ്ങൾ സ്വീകരിക്കപ്പെടേണ്ടതുണ്ട് അത് സ്വീകരിക്കുന്നില്ല എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ള വിയോജിപ്പുണ്ട് അതിനെതിരായിട്ടുള്ള നിരന്തരമായ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നിരവധി സമരങ്ങൾ ഇതിനകം തന്നെ രാജ്യവ്യാപകമായി ഉയർത്തിക്കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായിട്ടുണ്ട് ഇടതുപക്ഷ പാർട്ടികൾ പൊതുവിൽ തയ്യാറായിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് കേരളം മൊത്തത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള കോവിഡ് പ്രതിരോധ പ്രവർത്തനം കാഴ്ചവെച്ച സംസ്ഥാനമെന്ന ഖ്യാതി നേടുകയുണ്ടായി അത്തരമൊരു ഖ്യാതി നേടി നമ്മുടെ സംസ്ഥാന അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുമ്പോൾ അത് അങ്ങനെ നിൽക്കാൻ പാടില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെയാണ് കേരളത്തിൽ നമ്മൾ കാണാൻ ഇടവന്നത് ഈ നേട്ടങ്ങൾ കേരളത്തിൻ്റെ ആകെ നേട്ടമാണ് മലയാളികളുടെ ആകെ നേട്ടമാണ് എന്ന രീതിയിൽ കാണാൻ പ്രതിപക്ഷം വിസമ്മതിക്കുകയാണ് ഇത് നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടമായി ഇടതുപക്ഷത്തിൻ്റെ നേട്ടമായിട്ട് വിലയിരുത്തപ്പെടുമോ എന്ന ആശങ്കയാണ് അവരെ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ കാണുകയുണ്ടായി ഏതു വിധേനയും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തതെന്ന് നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടു ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കണം എന്നുദ്ദേശിക്കുന്നില്ല പക്ഷേ ലോകം ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും സ്ഥാപനങ്ങളും കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തെ മുക്തകണ്ഠം പ്രശംസിക്കുന്ന സാഹചര്യം ഉണ്ടായി ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ജേണലുകളും വാർത്താ മാധ്യമങ്ങളും കേരളത്തിൻ്റെ മോഡലിനെ സംബന്ധിച്ച് നന്നായി പറയാനും പ്രചരിപ്പിക്കാനും ശ്രമിച്ചതും നമ്മൾ കാണുകയുണ്ടായി അത് കേരളം കൈവരിക്കപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ നേട്ടത്തിൻ്റെ കൂട്ടായ ബലമാണ് സാമൂഹ്യ രംഗത്ത് നമ്മൾ ഉയർത്തിയ പുരോഗതിയുടെ ഒക്കെ നേട്ടമായി തന്നെയാണ് കേരളത്തിന് ഇത്തരം ഒരു പ്രതിരോധ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനം വളരെ ശക്തമാണ് നമ്മുടെ പല ജനകീയ സമിതികളും വളരെ താഴെ തലം വരെ ഗ്രാസ് റൂട്ട് ലെവല് വളരെ ശക്തമാണ് എന്നുള്ളത് കൊണ്ട് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റവും ഫലപ്രദമായി നടത്താൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് സാധ്യമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും അതിന് നേതൃത്വം കൊടുക്കുന്നതിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനും നല്ലതുപോലെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ല യാഥാർത്ഥ്യം അതിനെ തകിടം മറിക്കാനും അതിനെ കുറ്റപ്പെടുത്താനും അതിൻ്റെ പോരായ്മകളാണ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്നതിന് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയുന്നതാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി പക്ഷേ കേരളം വലിയ തോതിൽ ലോകത്തിൻ്റെ തന്നെ മുക്തഖണ്ഡമായ പ്രശംസ പിടിച്ചു പറ്റുന്ന രീതിയിൽ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് വാസ്തവം ലോകാരോഗ്യ സംഘടന തന്നെ പ്രശംസിച്ച നമ്മുടെ മഹാരാഷ്ട്രയിലെ ബോം മുംബൈയിലെ ധാരാവി എന്ന് പറയുന്ന ലോ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കോളനിയായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന പ്രദേശത്ത് രോഗവ്യാപനം തടയാൻ കേരള മോഡൽ ക്വാറൻറ്റൈൻ പ്രവർത്തനം ഉൾപ്പെടെ നിർവഹിച്ചതുകൊണ്ടാണ് എന്ന് ഇവിടെ നിന്ന് പോയ ഡോക്ടർമാരുടെ ഡെലിഗേഷൻ അവിടെ പ്രവർത്തിച്ച് തിരിച്ചു വന്ന ഡോക്ടർമാർ ആ കാര്യങ്ങൾ വിശദീകരിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി അപ്പോൾ കേരള മോഡൽ ലോകമാകെ മാതൃകയാക്കാൻ ശ്രമിക്കുന്ന ഈ ഘട്ടത്തിൽ കേരള ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെയും തുരങ്കം വയ്ക്കാനുള്ള പരിശ്രമമാണ് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്തത് എന്ന് നമ്മൾ കാണുകയുണ്ടായി ഒരു കാര്യം കൂടി പറയാൻ ഞാൻ വർത്തമാനകാല രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാണ് കേരളം നമ്മൾ വളരെ നമ്മുടെ ദൈനംദിന ഏതാനും ദിവസങ്ങളിലെ രാഷ്ട്രീയ സാമൂഹ്യ ചർച്ചാ വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ സ്വർണ കടത്തു കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ രാഷ്ട്രീയമായി കീഴ്പ്പെടുത്താൻ കഴിയുമോ ഈ വിഷയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്ന പുതിയ ഒരു താല്പര്യം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമുക്കറിയാം ഇൻ്റർ ഈ രാജ്യാന്തര കള്ളക്കടത്തുമായി സ്വർണ്ണ കള്ളക്കടത്തുമായി ഇന്ന് ഉയർന്നു വരുന്ന കഥകൾ തീർച്ചയായിട്ടും അതിനുള്ള അതിൻ്റെ വലിയ സർവദേശീയ ബന്ധങ്ങളും രാജ്യാന്തര ബന്ധങ്ങളും അതുപയോഗിച്ച് നടത്തുന്ന രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ യഥാർത്ഥ താവളങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പുറത്തു കൊണ്ടുവന്ന് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതിന് അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അതാണ് ഈ കേസിൻ്റെ മറി ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയസ് എന്ന് കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ അതിലേക്ക് വരാതെ ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി നിർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ കഴിയുമോ എന്ന നിരന്തര പരിശ്രമം നടത്തുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് കൃത്യമായി അതിനെ സംബന്ധിച്ച് അതിൻ്റെ നിലപാട് വിശദീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ആളുകൾ ആരെങ്കിലും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ തെറ്റായ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കർശനമായി അത് ബന്ധപ്പെട്ട സന്ദർഭത്തിൽ കർശനമായി തന്നെ അതിനെ നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് സന്നദ്ധമാണ് ആവർത്തിച്ച് ഗവൺമെൻറ് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ ആ നിലപാട് ഒന്നുമല്ല കേരളത്തിലെ പ്രതിപക്ഷത്തെയും കോൺഗ്രസിനെയും ബി ജെ പിയേയും ഭരിക്കുന്നത് അവർക്ക് ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ദുർബലപ്പെടുത്തോ കഴിയുമോ ഈ സർക്കാരിനെ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ കഴിയുമോ ഈ കാഴ്ചയാണ് അവർ ഈ കാഴ്ചപ്പാടാണ് അവർ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പ്രധാനപ്പെട്ട പ്രതികളെ ആകെ അറസ്റ്റ് ചെയ്ത് എൻ ഐയുടെ കസ്റ്റഡിയിലായിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്യുകയും ആ ചോദ്യം ചെയ്യലിലൂടെ എല്ലാ കാര്യങ്ങളും വെളിച്ചത്ത് വരട്ടെ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പുറത്ത് വരട്ടെ അങ്ങനെ പുറത്തു വരുമ്പോൾ ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അവരെ എല്ലാം തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ വരണം നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ സമ്പദ്ഘടനയെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ കള്ളക്കച്ചവടം ഇല്ലാതാക്കാനും അതിൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ തുറന്നു കാണിക്കാനും അത്തരം ആളുകൾ സംരക്ഷിക്കുന്ന ഉണ്ടെങ്കിൽ അവരെ തുറന്ന് കാണിക്കാനും ഒക്കെ തീർച്ചയായിട്ടും ഈ ഒരു സന്ദർഭം നമുക്ക് വിനിയോഗിക്കാൻ കഴിയേണ്ടതുണ്ട് അതിന് പറ്റുന്ന ഫലപ്രദമായൊരു പരിശ ഒരു അന്വേഷണമാണ് എൻ ഐ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹം ഇതിൽ ആരോപിക്കപ്പെട്ട ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധം നമ്മുടെ മാധ്യമങ്ങളിലൂടെ പുറ ഇതിനകം തന്നെ പുറത്തു വന്ന കാര്യമാണ് ഗവണ്മെന്റ് ആ കാര്യം പുറത്തു വന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നീക്കുന്ന നിലപാട് സ്വീകരിച്ചു തുടർ നടപടികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വസ്തുതകൾ പുറത്തു വന്നാൽ തീർച്ചയായിട്ടും മറ്റ് തുടർ നടപടികളിലേക്ക് പോകും എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ ഇതിനകം വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് എന്നാൽ കോവിഡിൻ്റെ ഈ വളരെ പ്രയാസകരമായ കേരളത്തിൽ ഇപ്പോൾ അതിൻ്റെ കോവിഡ് രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്ന ചിത്രം നമ്മൾ കാണുക അത്തരമൊരു സാഹചര്യത്തിൽ സാമൂഹിക വ്യാപനം നടക്കാൻ നടക്കാനിടയുണ്ട് കേരളത്തിൽ എന്ന് അതിൻ്റെ ആശങ്കയുടെ ഏറ്റവും ഭീകരമായ ചിത്രം ഉത്തരവാദപ്പെട്ട ആളുകൾ മുന്നോട്ട് വെച്ചിട്ടും കേരളം മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചാണ് രോഗവ്യാപനം കൂടുതലായിട്ട് ഉണ്ടാവുന്നത് കേരളത്തിൻ്റെ സ്ഥിതി കേരളം ഗ്രാമ പട്ടണ വ്യത്യാസമില്ലാതെ കേരളം ആകെ ഒരു പട്ടണമായി നിലകൊള്ളുന്നൊരു സംസ്ഥാനമാണ് അപ്പോൾ അത്തരമൊരു സംസ്ഥാനത്ത് വളരെ ജാഗ്രതയോടുകൂടി സാമൂഹിക വ്യാപനം തടയാൻ കഴിയണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോവിഡിൻ്റെ സാമൂഹിക അകലം ശാരീരിക അകലം പ്രാപിച്ചുകൊണ്ട് സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് ജനങ്ങളാകെ സ്വീകരിക്കേണ്ടത് അത്തരം ഒരു നിലപാട് സ്വീകരിക്കേണ്ട സമൂഹത്തിലാണ് അത് ലംഘിക്കണമെന്ന ആഹ്വാനവുമായി പ്രതിപക്ഷം ചില സമരങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത് സമരം നടത്തുന്നതിന് സി പി ഐയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയൊന്നും ഇതിലല്ല ഏത് രീതിയിലും സമരം നടത്താൻ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് സമരം നടത്താൻ വേണ്ടി തയ്യാറാവണം സി പി എമ്മും സി പി ഐയും അത്തരത്തിലുള്ള നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻ്റ് നിലപാടിനെതിരായിട്ട് അത്തരം സമരങ്ങൾ നന്നായിട്ട് നടത്തിയിട്ടുണ്ട് ആ സമരങ്ങളൊക്കെ കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് നടത്തിയ സമരങ്ങളാണ് ഇവിടെ അത് ലംഘിക്കും കോവിഡല്ല മറ്റേന്ത് ആണെങ്കിലും ഈ ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള രാഷ്ട്രീയ ആയുധത്തെ പ്രയോജനപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന രീതിയിൽ ചില നേതാക്കന്മാരുടെ പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളൊക്കെ ജനങ്ങളെ തെറ്റായ രീതിയിൽ ഇതിനെയൊക്കെ ലംഘിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രേരണ നൽകുന്ന സംഭവങ്ങളും നമ്മൾ കാണുകയുണ്ടായി ഇതൊക്കെ വലിയ ഒരു ആപത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇടവരുത്തുക എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ലോകവ്യാപകമായി ഇത്തരമൊരു മഹാമാരിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ നമുക്കറിയാം ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ധാരാളമായിട്ടുള്ള പരിമിതികൾ ഈ കാലഘട്ടത്തിൽ ഉണ്ട് നമുക്ക് നേരിട്ട് പരസ്യമായി ഈ കാര്യങ്ങൾ പ്രചാരണ പ്രവർത്തനത്തിലൂടെ അതുപോലെ തന്നെ പൊതുപ്രവർത്തനത്തിലൂടെ നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ അണിനിരത്തി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു സമയമല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ നവമാധ്യമങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും ആശയവും ജനങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയെ ഏറ്റവും ഫലപ്രദമായി നമുക്ക് ജനങ്ങളുടെ കയ്യിലേക്ക് ഇത്തരം ആശയങ്ങൾ നമ്മുടെ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ നിലപാടുകൾ എത്തിക്കാൻ കഴിയുക എന്നുള്ളത് ഒഴിച്ചുകൂടാനാകാത്തൊരു കാര്യമാണ് നമ്മുടെ പാർട്ടിയുടെ എല്ലാ ജില്ലാ കമ്മിറ്റികളും അതുപോലെ തന്നെ പാർട്ടിയുടെ സ്റ്റേറ്റ് തലത്തിലുള്ള അതിൻ്റെ ഫേസ്ബുക്ക് പേജും എല്ലാം അതിലൂടെയൊക്കെ നടത്താൻ ശ്രമിക്കുന്നത് ഒരു പ്രചാരണ പ്രവർത്തനമാണ് തീർച്ചയായിട്ടും ഇടുക്കിയിലെ പാർട്ടി ജില്ലാ കൗൺസിൽ അതിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രചാരണ പ്രവർത്തനം സംഘടിപ്പിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നതിലുള്ള സന്തോഷം ഞാനിവിടെ പങ്കുവയ്ക്കുന്നു അതിൽ എന്നെ പങ്കെടുപ്പിക്കാൻ വേണ്ടി തയ്യാറാകുകയും എന്നെ ക്ഷണിക്കുകയും ചെയ്ത അതിൻ്റെ സംഘാടകരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് ലാൽസലാം